ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത്തവണത്തെ നോമ്പ് തുറയ്ക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുര വിഭവമാണ് ഡബിൾ ചോക്ലേറ്റ് മൂസ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ബട്ടർ ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ചിലർ ഇതിൻ്റെ ക്രീം റിമൂവ് ചെയ്യുന്നവർ ബട്ടർ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡിഷിൻ്റെ അടിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ക്രീം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും പൊടിച്ച ബിസ്ക്കറ്റ് നമുക്ക് ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ഒരു ടിന്നാണ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്തെങ്കിലും നല്ല ഗ്ലാസോ എന്തെങ്കിലും ഒരു ബൗളോ വല്ലതും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് ആ ബേസിനെ നല്ല കട്ടിക്ക് സ്ട്രോങ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ബേസ് നന്നായിട്ട് നിരത്തി ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കണം അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടും 1.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ജെലാറ്റിൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റിവെക്കണം മാറ്റിവെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കുതിർന്ന് പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മറ്റ് കാര്യങ്ങൾ നമ്മൾ അടുത്ത സ്റ്റെപ്സ് ചെയ്യുകയും ചെയ്യാം ഈ ജെലാറ്റിൻ അപ്പോഴത്തേന് സെറ്റായി വരികയും ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 170 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഡബിൾ ബോയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു ഒരു പാൻ എടുത്ത് അതിൽ വെള്ളം തിളപ്പിക്കുക ആ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ഉള്ള പാത്രം വെക്കുന്നത് എന്നിട്ട് ചെറുതീയിൽ ഇളക്കി ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാൻ അപ്പം കുറച്ച് സമയമെടുക്കും അത് ക്ഷമയോടിരുന്ന് കുറച്ച് ചെറുതായിട്ട് ഇളക്കി ഇളക്കി ആ കംപ്ലീറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നിടം വരെ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പം നേരിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കണില്ല തിളയ്ക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി നമ്മുടെ ഫ്രഷ് ക്രീമുമായിട്ട് നന്നായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മെൽറ്റായ ഈ ചോക്ലേറ്റ് ഫ്രഷ് ക്രീം കൂട്ടിലേക്ക് ചൂടോട് തന്നെ നമ്മുടെ സെറ്റായിരിക്കുന്ന ജെലാറ്റിനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ് അത് 1 കപ്പ് എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബൗളും അതേപോലെ ബീറ്റേഴ്സും എല്ലാം നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതായിരിക്കണം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്ത് നല്ല പീക്കാക്കി എടുക്കണം നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് മിശ്രിതം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് തണുത്തിട്ടുണ്ടാവും ഈ അടിച്ച് പതപ്പിച്ച വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം ബീറ്റ് ചെയ്യരുത് സാവധാനത്തിൽ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് സാവധാനം വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് ലെയറായ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ സെറ്റ് ചെയ്ത് വെച്ച് ട്രേയിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ലെവൽ ചെയ്ത് പരത്തിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അത് സെറ്റാവും ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കുകയും ചെയ്യാം ഇവിടെ നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുകയാണ് 170 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് ഇതേ സമയം തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ 1 ടീസ്പൂൺ ജെലാറ്റിൻ 1/2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർക്കാൻ മാറ്റി വെക്കണം അത് ഞാൻ പിന്നെ റിപ്പീറ്റ് അടിച്ച് ഞാൻ കാണിക്കാത്തതാണ് അപ്പോൾ ഇത് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കണം ആദ്യം എല്ലാവരും കണ്ടിരിക്കുമല്ലോ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് സെയിം സ്റ്റെപ്പാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ
നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി ഫ്രഷ് ക്രീമുമായിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചൂടോട് തന്നെ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജെലാറ്റിൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ജെലാറ്റിൻ നമ്മുടെ ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം, എങ്കിൽ മാത്രമേ സെറ്റ് ആകത്തുള്ളൂ. സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നേരത്തെ വിപ്പ് ചെയ്ത അതേ ബൗളിൽ തന്നെയാണ് ഞാൻ വീണ്ടും വിപ്പ് ചെയ്യുന്നത്. അത് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ആ ബൗൾ ഒന്ന് തണുപ്പിച്ചെടുത്തിരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ആ ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത പോലെ വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഈ സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എല്ലാ സൈഡിലേക്കും ഒരുപോലെ പരത്തിയതിന് ശേഷം വീണ്ടും പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ജെലാറ്റിൻ ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇപ്പം ഏറ്റവും വലിയ ഒരു ബൗള് തന്നെ നിങ്ങൾ എടുത്തോളൂ, ഒരു ട്രേയോ വല്ലതും എടുത്ത് വേണം ഇത് സെറ്റ് ചെയ്യാൻ. കാര്യം ഇത് 2-3 ലെയറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും ലെയർ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു ട്രേ വേണം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെറുതായിട്ടൊന്ന് ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഡബിൾ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.